ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലിബിന പാട്രിക്. വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഒരു ട്രിപ്പ് പോയാലൊന്നായി. അങ്ങനെ വണ്ടിയൊക്കെ കുട്ടപ്പനാക്കി ഞങ്ങളിതാ വിട്ടു മൂന്നാറിലേക്ക്. ക്ലൈമറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതാ നോക്കിക്കോളൂ, ഒരു രക്ഷയുമില്ല കേട്ടോ. മൂന്നാറിൽ ഒരു റിസോർട്ടിലാണ് ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത്, ടീവാലി റിസോർട്ട്. അപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് കാണിക്കാൻ. ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വൺ ടൈം എക്സ്പീരിയൻസിന് പറ്റിയൊരു റിസോർട്ടാണ് കേട്ടോ ഇത്. നല്ല തണുപ്പും നല്ല കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ക്ലൈമറ്റ്. അങ്ങനെ നമ്മളിതാ നമ്മുടെ ടീവാലി റിസോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇനി നമുക്കിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പയ്യെ ഉള്ളിലേക്ക് പോവാം. ഈ റിസോർട്ടിൻ്റെ ഈ മെയിൻ എൻട്രൻസിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഒരിക്കലെങ്കിലും കൊതിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എല്ലായിടത്തും ഒരു ഗ്രീനി നേച്ചർ എഫക്റ്റ് അല്ലേ. ഏറ്റവും ആകർഷിച്ചതും ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല സൈലൻ്റായി നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് ശ്രവിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക എന്ന് പറയണത് ഒരു സുഖം തന്നെയാണല്ലേ. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് എന്ന് പറയണത്. ഇത് നമ്മളുടെ റിസപ്ഷൻ ഏരിയയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ റിസപ്ഷനിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത്. ഇനി നമുക്ക് നേരെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാ റിസപ്ഷനിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ് കേട്ടോ. ഓടിച്ചെന്ന് കണ്ടോളൂ റൂമിലേക്കുള്ള ആ ഒരു യാത്ര. ഇതിനിടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലേ നല്ലൊരു പച്ചപ്പ്. കുറച്ച് നടന്നിട്ടാണെങ്കിലും ഒടുക്കം ഇതാ നമ്മൾ നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുകയാണ്. റൂമിന് ഒരു സ്റ്റാർ റേറ്റിംഗ് ഒന്നും കൊടുക്കാൻ കഴിയില്ല കേട്ടോ, ഹൈജീനിക്കാണ്. എന്നാൽ ഒരുപാട് സ്പീഷ്യസ് ഒന്നുമല്ല, ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്കുള്ള ആ വ്യൂ ഞാനൊന്ന് കാട്ടിത്തരാം കേട്ടോ. ഒന്നും പറയാതെ വയ്യ, ഒരു രക്ഷയുമില്ലാത്ത ഒരു ക്ലൈമറ്റും നല്ല അടിപൊളി വ്യൂവും. ഇതാ നിങ്ങളും നേരിട്ട് കണ്ട് ആസ്വദിച്ചോളൂ. എന്തായാലും റൂമിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിലും വിശപ്പിൻ്റെ വിളി അതൊരു ഒന്നൊന്നര വിളിയാണല്ലേ. അപ്പോഴേക്കും ഇതാ ഞങ്ങൾ നേരെ വിട്ടു റെസ്റ്റോറൻറ്റിലേക്ക്. റെസ്റ്റോറൻറ്റിനെ പറ്റിയും പറയാതെ വയ്യ കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിറയെ ഐറ്റംസ് ഒന്നുമില്ലെങ്കിലും ഉള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല, വളരെ കുറച്ച് മാത്രം. അങ്ങനെ ഇതാ ഞങ്ങളുടെ കുഞ്ഞു പിക്കാച്ചു ഞങ്ങളെപ്പോലെ തന്നെ നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച ശേഷം ഇനി നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ, കഴിക്കുന്നതിനിടയിൽ അത് വിട്ടുപോയി, അതാണ് സത്യം. ഇത് റിസപ്ഷൻ ഏരിയയുടെ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞങ്ങൾ നേരെ അടുത്ത പ്ലേസിലേക്ക്. നമുക്ക് നേരെ പോയി കണ്ടു നോക്കാമല്ലേ. ഈ പോകുന്ന വഴിയൊക്കെ നോക്കി ആ ഒരു മൂഡല്ലേ. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിൻ ഭംഗിയും ഈ ഒരു ഗ്രീനി ഇഫക്റ്റ് ആണല്ലേ. നോക്കി എന്തൊരു നേച്ചറിൻ്റെ ആ ഒരു ഭംഗി അതേപോലെ തന്നെ ഇവർ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ദാ കണ്ടോളൂ, ഒരു ക്യാമ്പ് ഫയറിനായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ക്യാമ്പ് ഫയർ കാണണമെങ്കിൽ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് മുങ്ങാമല്ലേ. ഇവിടെ ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല, കുറച്ച് തടിയും വിറകും ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്നതേ കാണാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതാ നോക്കിയേ
ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, കുറച്ച് ചെടികളും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പക്ഷികളൊക്കെ വന്നിരിക്കാനായിട്ട് നമ്മുടെ കുറച്ച് മരങ്ങളും അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയതാ നോക്കിക്കോളൂ, ട്രീ ഹൗസ്. ട്രീ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് അത് ആസ്വദിക്കാൻ തന്നെയുള്ളതാണ് അല്ലേ. ഇവിടുന്ന് ഇതാ ഞങ്ങൾ നേരെ നമ്മുടെ ട്രീ ഹൗസിലെത്തി. ചെറുതായി പെയ്യുന്ന മഴ ഞങ്ങളെ വന്നപ്പോൾ മുതൽ ശല്യം ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു ട്രീ ഹൗസിൽ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ചെറുതായി പെയ്യുന്ന മഴയും കൂടെ ഒരു നല്ല ചൂടൻ കാപ്പിയുമൊക്കെ ഞങ്ങൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടിതാ കുറച്ച് സമയം ഇവിടെ ചെലവഴിച്ചു. സത്യം പറയാമല്ലോ, ഈ ട്രീ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ഒരല്പം മടിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളുടെ സെക്കൻഡ് ഡേയുടെ സ്റ്റാർട്ടിങ്. നല്ല മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ നിന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നോക്കിയേ നല്ല ക്ലൈമറ്റ്, ഒപ്പം ഒരു ചൂട് ചായയും ഒക്കെ ആയിട്ട് ആസ്വദിക്കുകയായിരുന്നു ഞങ്ങൾ. തലേ ദിവസം രാത്രി ക്യാമ്പ് ഫയറിനൊക്കെ പോകണമെന്ന് വിചാരിച്ചെങ്കിലും മഴ കാരണം ഞങ്ങൾ മടി പിടിച്ച റൂമിൽ തന്നെ കിടന്നുറങ്ങിയെന്നാണ് സത്യം. അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടാസ്വദിച്ചോളൂ ആ ഒരു മോർണിംഗ് വ്യൂ. അങ്ങനെ ഇതാ ഞങ്ങൾക്ക് ഈ ഒരു ടീവാലി റിസോർട്ടിനോട് ബൈ പറയാനുള്ള സമയമായി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊപ്പമോ ഫാമിലിക്കൊപ്പമോ എപ്പോഴെങ്കിലും മൂന്നാർ വരികയാണെങ്കിൽ ഒരു വൺ ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു ടീവാലി റിസോർട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പുത്തനൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ.